तो करता है। सुभद्र എന്താ ഇവിടെ? ഒന്ന് കാണാൻ। വരൂ। ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാമായിരുന്നില്ലേ? ആ എന്തേ ഇവിടം വരെ വന്നില്ല? രാജ്യകാര്യങ്ങളിൽ പെട്ട് ഞാൻ വിഷയം മാറ്റണ്ട, എന്നെ ഓർത്തില്ല എന്ന് പറയാൻ മടിയുണ്ടോ? ഇത് കണ്ടോ? ഇത് അങ്ങ് എനിക്ക് സമ്മാനിച്ച താഴമ്പൂക്കളെല്ലാം ഞാൻ സൂക്ഷിച്ചു, കാൽപ്പെട്ടികളിൽ, തലയണക്കടിയിൽ, പുതുവസ്ത്രം സൂക്ഷിക്കുന്ന പെട്ടികളിൽ, എവിടെയെല്ലാം. ഈ പൂക്കളുടെ ഗന്ധം എനിക്ക് എന്നും ആവേശമായിരുന്നു. എന്നെ മത്തുപിടിപ്പിക്കുന്ന ഈ ഗന്ധം അനുഭവിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എന്റെ കിടക്കറ നിറയെ ഈ പൂക്കളുടെ സൗരഭ്യമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഈ സൗരഭ്യമുണ്ട്, എന്റെ ശരീരത്തിനും ഈ സൗരഭ്യമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്റെ ഭർത്താവ്, എന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഇതാണ്. പക്ഷേ എനിക്കിത് കൂടിയേ തീരൂ. അയ്യോ, ഞാൻ ഇവനെ അല്പം സഹിച്ചോട്ടെ. അതിന് എന്റെ സമ്മതം വേണോ? ഇവിടത്തേക്ക് ലഹരി നോക്കുമ്പോഴാണ് ഒരു എടുപ്പ്. പണ്ടൊക്കെ അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഈ മുഖം ഒളിഞ്ഞിരുന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ലഹരി മൂത്ത ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ കൊതിയായിരുന്നു. ചിലപ്പോ ചിലപ്പോ അങ്ങ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇത്രയും കാലം ഞാനിത് മനസ്സിൽ വെച്ചു, ഇനിയും എനിക്ക് നടക്കാൻ വയ്യ. ഞാനും ലേശം രുചിച്ചോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാളും സേവിച്ചാൽ ഒടുവിൽ ഒരുമിച്ചൊരു രസത്തിലെത്തും. അല്ലെങ്കി വേണ്ട, അങ്ങ് കഴിച്ചാ മതി, ഇന്നത്തെ ദിവസം അങ്ങയുടെ മാത്രമാണ്. എട്ട് വീടരുടെ യോഗങ്ങൾ കൂടുമ്പോഴും കുടിച്ച് ലെക്ക് കിട്ടാണോ പോയിരിക്കുന്നത്? ഇതുപോലെ ലെക്ക് കേട്ടോ. ഞാനോ കുടിക്കും തോറും എനിക്ക് എന്റെ ബോധം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും മഴവില് പോലെ. അത് വെറുതെ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനിച്ചു, വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയേ ഉള്ളൂ, പക്ഷേ. അല്ലെങ്കി വേണ്ട, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തിനു പറയണം, ഞാൻ അന്യല്ലേ. നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ വേണ്ട, സുഭദ്ര എന്റെ സ്വന്തം. എന്താ നീ അറിഞ്ഞ ഏറ്റവും തല ആകാശം ഒടിഞ്ഞു വീഴോ? ഇത് നല്ല കൂത്ത്. വേണ്ട വേണ്ട, നിങ്ങളുടെ രാജകാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സുഭദ്ര ഇത് കേൾക്കണം, എന്റെ സമാധാനത്തിന് വേണ്ടി കേൾക്കണം. മാർത്താണ്ട ഓർമ്മ മാങ്കോയിക്കൽ വീട്ടിലെ പടിഞ്ഞാറെ അറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വീടിന്റെ പിന്നിൽ പുഴയുണ്ട്, അറയിൽ നിന്നും പുഴയിലേക്ക് ഒരു ഗുഹയിൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ വീടിന്റെ പൂ ആക്രമിക്കുമ്പോ അയാൾ ഗുഹയിലൂടെ പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ. അന്നേരം അവിടെയും ഞങ്ങൾ കാണും, അവിടെ വെച്ച് ഞങ്ങൾ അയാളെ കൊല്ലും. ഉറപ്പാ ഉം
മാർത്താണ്ഡവർമ്മ മാങ്കോയ്ക്കന്റെ അറയിൽ ഒളിച്ചിരിക്കും. അറയിൽ നിന്ന് പുഴയിലേക്കൊരു ഗുഹയുണ്ട്. അന്നേരം ഞങ്ങൾ അവിടെ കാണും. ഞങ്ങളും കാണും. നീ ഇനിയും വാക്ക് പാലിച്ചില്ലല്ലോ. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ, ഉനെ കൊണ്ടവനെ നാനങ്കെ കണ്ടേനടി, കണ്ടും കാണാമൽ വന്നേനടി. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ, ഉനെ കൊണ്ടവനെ നാനങ്കെ കണ്ടേനടി. സ്വർണവും വെള്ളിയും എല്ലാം വിറ്റു തീർന്നു. ഒന്നും ഇവിടെ ബാക്കിയിരിപ്പില്ല. ചാലയിലോ മണക്കാട്ട് മുക്കിലോ ചെന്നാ എന്റെ മക്കൾ അവിടെ കാണും. കയ്യിലുണ്ടെങ്കിൽ തരും. കണ്ടിട്ട് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ. ഇനി അതാണെങ്കിലും ഫാത്തിമ അകത്തുണ്ട്. ദീനം എന്താന്ന് പറഞ്ഞാൽ മതി. പണം എന്റെ തരണമെന്ന് മാത്രം. സുഭദ്ര, ബിറാൻ, ബിറാൻ ഖാൻ, അകത്തേക്ക് ചെല്ല്. സേനാപതിയാക്കിയ രാത്രി, ആ ശപിക്കപ്പെട്ട രാത്രി, എനിക്ക് ചതിക്കുഴി ഒരുക്കിയുടെ കൂട്ടത്തിൽ നീ ഉണ്ടെന്ന് വിശ്വസിച്ചു. ഞാൻ മരിച്ചു എന്ന് കരുതി അവരാക്രോശത്തോടെ മടങ്ങിയപ്പോ മനസ്സിനും ശരീരത്തിനും നിറയെ മുറിവുകളുമായി ഉടുങ്ങാത്ത പകയുമായി ഞാൻ എന്നെ ഹക്കീം സാഹിബിനെ സമർപ്പിച്ചു. പിന്നങ്ങോട്ട് വ്യത്യസ്തമെങ്കിലും എല്ലാം പൊരുത്തപ്പെട്ടു. എല്ലാം തിരിച്ചറിഞ്ഞപ്പോ ഇനി എന്റെ കാത്തിരിപ്പ് അവസാനിക്കുമല്ലോ. ഓരോ രാത്രിയിലും കുടമണി ഒച്ചയ്ക്കായി കാതോർത്ത് കിടന്നു. വരും രാത്രികളിൽ ഇനി അത് വേണ്ടല്ലോ. എന്തൊക്കെ കൊതിച്ചു പേറ്റുന്നോ പറയാൻ. പിറക്കുന്നത് പെൺകുഞ്ഞാവാൻ നോക്കുമോളെ നിന്റെ അച്ഛൻ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ. വേണ്ട, മോഹങ്ങൾ എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഒരു നോക്ക് കാണാതെയാണ് ഞാൻ മരിച്ചു പോയതെങ്കിൽ ഈശ്വരൻ എന്നോട് കരുണ കാട്ടി മതി, ഇത് മാത്രം മതി. എന്റെ മകൾ ഇവിടെ തനിച്ചാകുമെന്നല്ലേ ഉള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ വ്യസനിപ്പിക്കുന്നത് പടച്ചുവിന് നിരക്കൂല. ഒരിടത്തും തങ്ങാത്ത ഞങ്ങളുടെ യാത്രയിലെ പുതിയ കാഴ്ചകൾ കണ്ട് ഫാത്തിമയെല്ലാം മറക്കും. പടച്ചുവൻ അവൾക്ക് തുണയാവും.
കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വാപ്പ പറഞ്ഞത് കേട്ടില്ലേ, പൊയ്ക്കോളാൻ എനിക്കൊരു സങ്കടമില്ല. ഒരാളെ ചൊല്ലി രണ്ടുപേർ കരയണ്ട. എന്റെ കണ്ണുനീർ എനിക്ക് ശീലമായി.